అస్సలాము అలైకుం వ రహ్మతుల్లాహి వ బరకాతు. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വന്നിരുന്നത് അൽ ഹാലുൽ മുഫ്രദ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതോടുകൂടി നമ്മൾ മൻസൂബാത്തുകൾ അല്ലെ, ഇസ്മില് നെസ്ബാക്കപ്പെട്ട ഇസ്മുകൾ ആണ് പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. അതിൽ അൽ മഫൂലുൽ യജ്ലിഹി, മഫൂലു മുത്തലക്ക്, മഫൂലു ഫീഹി ഒക്കെ പഠിച്ചു വന്നതിന് ശേഷം അൽ ഹാലുൽ മുഫ്രദ എന്നത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മിൻ്റെ തന്നെ ദ്വിവചനം കേട്ടിട്ടുണ്ടാവും. ദ്വിവചനം മുസന്ന, ആ മുസന്നയെ കുറിച്ചുള്ള പഠനമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഏറാബുൽ മുസന്ന എന്ന് പറയാം. അതായത് ഒരു ദ്വിവചനം വന്നാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് അറബിയിൽ ഉപയോഗിക്കേണ്ടത്. ദ്വിവചനത്തെ ഫീലിൽ ഫായിലായിട്ട് വരാം, മഫൂലായിട്ട് വരാം, അതല്ലെങ്കിൽ എന്തായിട്ട് വരാം, മുലാഫോ മുലാഫിലേഹി ഒക്കെ ആയിട്ട് വരാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഏറാബ്, അതായത് അതിനെങ്ങനെയാണ് റഫ് ചെയ്യുക അല്ലെ, ഫായിലിൻ്റെ സ്ഥാനത്ത് വന്ന റഫ് ചെയ്യണമല്ലോ, അതുപോലെ മഫൂലിൻ്റെ സ്ഥാനത്ത് വന്ന നെസ്ബ് ചെയ്യണം, മുലാഫിലേഹി ആയി വന്നാൽ എന്ത് ചെയ്യണം, ജറ് ചെയ്യണം, പിന്നെ മുലാഫായി വന്നാൽ അതിൽ അലിഫ് അതിൻ്റെ നൂനിനെ കളയണം. അങ്ങനെയൊക്കെ വ്യത്യസ്ത നിയമങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഏറാബുൽ മുസന്ന, ഒരു ഉദാഹരണം നോക്കുക. ഹലറ റഈസാനി അൽ മുഅ്തമറ, ഹലറ പങ്കെടുത്തു റഈസാനി, രണ്ട് പിന്നെ നേതാക്കന്മാർ അൽ മുഅ്തമറ കോൺഫറൻസിൽ. ഇപ്പോൾ കോൺഫറൻസിൽ രണ്ട് എന്താണ് ആര് വന്നോ, രണ്ട് നേതാക്കന്മാർ. അപ്പൊ ഹലറ എന്നുള്ളത് ഫീല് മാലിയാണ്, മബിനിയുൻ അല ഫത്തഹി എന്ന് പറയും അല്ലെ. ഹലറ റഈസാനി നോക്കൂ, റഈസാനി റഈസുൻ റഈസാനി അങ്ങനെയല്ലേ പറ, റഈസുൻ ഒരു റഈസ്, റഈസാനി രണ്ട് റഈസ്. അപ്പൊ റഈസാനി ഇവിടെ എന്താണ്ടായത്, റഈസിന്റെ കൂടെ ഒരു അലിഫും ഒരു നൂനും ചേർത്തു, അലിഫും നൂനും ചേർത്തും കൊണ്ടാണ് ഇവിടെ റഈസാനി എന്ന് പറഞ്ഞത്. അൽ മുഅ്തമറ എന്ന് പറയുന്നത് കോൺഫറൻസ്. അപ്പൊ ഹലറ റഈസാനി അൽ മുഅ്തമറ എന്ന് പറഞ്ഞാല് ഇവിടെ എങ്ങനെയാണ് റഈസ് എന്നുള്ള ഏകവചനത്തെ ദ്വിവചനമാക്കിയത്, ഒരു അലിഫും ഒരു നൂനും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഹലറ എന്നുള്ളത് ഫേലാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ഫായിൽ ഉണ്ടാവും. ഫായിലിന്റെ ഇറാബ് എന്തായിരിക്കും, റഫാണല്ലോ. ഇവിടെ എങ്ങനെയാണ് റഫ് ചെയ്യുന്നത്, ഇവിടെ റഫിന്റെ അവസരത്തിലാണ് വന്നിട്ടുള്ളത് അല്ലെ, റഫാണ് ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെ ഇവിടെ റഫ്, റഫ് ശരിക്കും ലൊമ്മല്ലേ വരേണ്ടത്, റഈസാനി എന്നുള്ളടത്ത് ലൊമ്മ കാണുന്നില്ലല്ലോ, നൂന് കസർ അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് റഫ് ചെയ്തിട്ടുള്ളത്, ഇവിടെ മുസന്ന അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഹലറ റഈസുൻ അൽ മുഅ്തമറ, ഹലറ റഈസുൻ അൽ മുഅ്തമറ. ഇപ്പൊ റഈസുൻ എന്ന് പറയുന്നിടത്ത് റഫ് നമുക്ക് കാണാൻ പറ്റും, റഈസുൻ അല്ലെ, ലൊമ്മ കാണില്ല ഇവിടെ. എന്നാൽ റഈസാനി എന്ന് പറയുമ്പോൾ അലിഫും നൂനും വന്നപ്പോ അത് പോയി. പക്ഷെ അവിടെ ഹാല് റഫ് തന്നെയാണല്ലോ, കാരണം ഫായിലാണ്, ഫായിലായതുകൊണ്ട് ഇവിടെ റഫ് തന്നെ ചെയ്യണം. അതുകൊണ്ട് അവിടെ നമ്മൾ എങ്ങനെയാണ് റഫ് ചെയ്തിട്ടുള്ളത്, ഒരു അലിഫ് കൊണ്ടാണ്. അപ്പൊ ഈ അലിഫ് റഫിന്റെ അടയാളാണ്, അലിഫ് റഫിന്റെ അടയാളാണ്. എവിടെ, ദ്വിവചനത്തില് അലിഫ് റഫിന്റെ അടയാളാണ്. അത് നമ്മൾ കഴിഞ്ഞ ഹാല് പഠിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹാല് എന്താണ് എന്താണ് മുസന്ന ആയാല് അതിന് അലിഫ് കൊണ്ട് റഫാണ്, യാ കൊണ്ട് നെസ്ബ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാല് മുഫ്രദ പറഞ്ഞു കൊടുത്ത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുക. ഏതാണ് ഉദാഹരണം, ദഔതു ഞാൻ വിളിച്ചു, ദഔ വിളിച്ചു, തു ഞാൻ. അപ്പൊ ദഔ എന്നുള്ളത് ഫീലും തു എന്ന് പറയുന്ന ഫായലും കഴിഞ്ഞു. അപ്പൊ ഫീല് വന്നു ഫായല്, ഇത് റഫ്, തു എന്ന് പറയണത്. റഈസൈനി രണ്ട് നേതാക്കന്മാരെ, റഈസൈനി. ഇപ്പൊ ദഔതു റഈസൻ അല്ലെ, റഈസൻ നസ്ബ് ഫത്തഹ് വന്നില്ലേ. അപ്പൊ റഈസൈനി, പക്ഷെ ഇവിടെ ഫത്തഹ് പോയി, പകരം എന്തായി, ഇവിടെ ഒരു യാ ആണ് വന്നത്. അപ്പോ റഈസൈനി ഇരൽ മുഅ്തമർ അല്ലെ, സമ്മേളനത്തിലേക്ക് ഞാൻ രണ്ട് നേതാക്കന്മാരെ വിളിച്ചു. റഈസുൻ ഒരു നേതാവ്, റഈസൈനി രണ്ട് നേതാവ്. അപ്പൊ ദഔതു റഈസൻ, അപ്പൊ അതിനെ നസ്ബിന്റെ അവസരത്തിൽ ദ്വിവചനമായപ്പോ അവിടെ എന്തായി,
റഈസൻ എന്നത് റഈസൈനി എന്നായി മാറി. അപ്പൊ ദഅവത്തു റഈസൈനി എന്ന് വരുമ്പോ നസ്ബാണ് വരിക, കാരണം ഇത് മഫൂലാണ്. ദഅന്നുള്ള ഫിഹിലും തൂ എന്നുള്ള ഫായിലും പിന്നെ മഫൂലാണ് റഈസൈനി. റഈസൈനി മഫൂലായതുകൊണ്ട് മഫൂലിന്റെ ഇറാബ് നമ്മൾ നസ്ബാണെന്ന് പഠിച്ചു. അപ്പൊ നസ്ബിന് ഫത്തഹ ഇവിടെ കാണണം, ഫത്തഹ അല്ല അവിടെ വന്നിട്ടുള്ളത്, നൂന് കസറല്ലേ വന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നസ്ബ്? അതാണ് ഇവിടെ പറയുന്നത്, നമ്മള് യാ കൊണ്ടാണ് നസ്ബ് എന്ന് പറയുന്നത്. ഇവിടെ യാ കണ്ട നസ്ബ്. ഇപ്പൊ ഫത്തഹിന് പകരം ഇവിടെ എന്താ വന്നത്? യാ ആണ് വന്നത്. അലിഫ് റഫിന് പകരം, ലൊമ്മിന് പകരം ഇവിടെ എന്താ വന്നത്? അലിഫാണ് വന്നത്. ഇനി ആരു അടുത്തൊരു ഉദാഹരണം നോക്കാം. ജലസ്തു, ഞാൻ ഇരുന്നു, മാ കൂടെ, റഈസൈനി രണ്ട് റഈസിന്റെ കൂടെ. ഇപ്പൊ മാ എന്നുള്ളത് ഹർഫ് ജറാണ്. ജറ് വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മിന് എന്ത് ചെയ്യണം? ജറ് ചെയ്യണം, കസ്ര ചെയ്യണം. ഇവിടെ റഈസൈനി എന്നതില് യാ കൊണ്ടാണ് ഇവിടെ കസ്ര ചെയ്തിട്ടുള്ളത്, ജറ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ജറിന്റെ അവസരത്തിലാണ് ഇതിനെ എന്താക്കിയിട്ടുണ്ട്? യാ കൊണ്ട് ജറ് ചെയ്തു. ഇപ്പൊ നമ്മളിവിടെ കാര്യം ആകെ മൂന്ന് ഒറ്റ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇതിന് നമുക്കറിയാം ഇസ്മിന് റഫ്, നസ്ബ്, ജറ് ഇങ്ങനെ മൂന്ന് അവസരത്തിലാണ് വരിക, ഇസ്മ വരിക. അത് ഇസ്മിനെ തന്നെ ദിവചനമായാൽ അതിന് മുസന്ന എന്ന് പറയും. അപ്പൊ മുസന്ന ആയാല് എങ്ങനെയാണ് അതിന് ദിവചനമായാൽ എങ്ങനെയാണ് അതിന് റഫ് ചെയ്യുക, എങ്ങനെയാണ് അതിന് നസ്ബ് ചെയ്യാം? അലിഫ് കൊണ്ട് റഫും ചെയ്യാം, യാ കൊണ്ട് ജറും നസ്ബും ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അപ്പൊ അതിൽ പറഞ്ഞ എന്താണ്? അൽ മുസന്ന, മുസന്ന എന്ന് പറയുന്ന ദിവചനം. യുർഫഉ, റഫ് ചെയ്യുന്നു, എന്തുകൊണ്ട്? ബിൽ അലിഫി, അലിഫ് കൊണ്ട്. വയുൻസബു, നസ്ബ് ചെയ്യുന്നു. വയുജറു, ജറു ചെയ്യുന്നു. ബിൽ യാ, ഈ യാ കൊണ്ട്. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. മുസന്ന എന്ന് പറയുന്ന ദിവചനമായ ഇസ്മുകളിലൊക്കെ റഫിന്റെ അവസരത്തിൽ, അതായത് ഫായിലായി വരുമ്പോ അവിടെ റഫ് വേണം. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കും? അലിഫ് കൊടുക്കും. ഇനി മഫൂലായി വന്ന നസ്ബ് വരണം, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? യാ കൊടുക്കും. ഇനി അത് മജ്റൂറായി വന്നു, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? യാ കൊടുക്കണം. അപ്പൊ ജറാണെങ്കിലും നസ്ബാണെങ്കിലും യാവും കൊടുക്കുക. റഈസൈനി, കിതാബാനി, കിതാബൈനി അല്ലെ. പിന്നെ ഹാരിസാനി, ഹാരിസൈനി. പിന്നെയോ ലർബാനി, ലർബൈനി. അങ്ങനെ ഓരോന്നിനെയും നമുക്ക്, ഓരോ ഇസ്മിനെയും നമുക്ക് ഇങ്ങനെ മുസന്നയാക്കാൻ പറ്റും, ദ്വിവചനമാക്കാൻ പറ്റും. ഡുവൽ ഫോം എന്ന് അതിന് പറയാം നമ്മള്. അപ്പൊ ഡുവൽ ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹലറ റഈസ അൽ മജ്ലിസി, ഹലറ പങ്കെടുത്തു റഈസ അൽ മജ്ലിസി, കൗൺസിലിന്റെ രണ്ട് നേതാക്കന്മാർ, കൗൺസിലിന്റെ രണ്ട് നേതാക്കന്മാർ പങ്കെടുത്തു. ഇവിടെ റഈസാനി എന്നുള്ളടത്ത് നൂന് പോയില്ലേ, ഇവിടെ നൂന് കാണില്ല. കാരണം എന്താ? ഈ റഈസ് എന്നുള്ളതിനെ മജ്ലിസ് എന്നുള്ളതിലേക്ക് കൂട്ടി വായിക്കണം. അതായത് കൗൺസിലിന്റെ നേതാവ് എന്നാണ് അർത്ഥം, കൗൺസിലിന്റെ രണ്ട് നേതാവ്. ഇപ്പോ ഹലറ റഈസുൽ മജ്ലിസി എന്നാണെങ്കിൽ കൗൺസിലിന്റെ ഒരു നേതാവ്, ഹലറ റഈസുൽ മജ്ലിസി, കൗൺസിലിന്റെ ഒരു നേതാവ് എന്നായി. അപ്പൊ റഈസാനി, റഈസാനി പ്ലസ് അൽ മജ്ലിസ് എന്ന് ആവുമ്പോഴാണ് റഈസ അൽ മജ്ലിസി. ഇപ്പൊ ഇവിടെ എന്താ എനിക്ക് മനസ്സിലായത്? ഇവിടെ ഒരു മുലാഫായിട്ട് ഇത് വന്നാല്, അതായത് മുസന്ന മുലാഫായി വന്നു, മുലാഫ പറഞ്ഞാല് ആ അതിനെ ആ ഒരു കലിമത്തിനെ, ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കപ്പെടും, മജ്ലിസ് എന്ന ഇസ്മിലേക്ക് ചേർത്തു. അപ്പൊ അങ്ങനെ ഹലറ റഈസ അൽ മജ്ലിസ് എന്നാണ് ഇവിടെ വായിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ അലിഫ് കൊണ്ട് തന്നെയാണ് റഫ്, പക്ഷെ അവിടെ എന്ത് പോയി? നൂനിനെ കളഞ്ഞു. കാരണം എന്താ? ഇതിനെ ഇലാഫത് ചെയ്തു എന്നാണ് അറിയേണ്ടത്. ദഅഉതു, ഞാൻ വിളിച്ചു, റഈസൈ അൽ മജ്ലിസി, റഈസൈ രണ്ട് നേതാക്കന്മാരെ, അൽ മജ്ലിസി കൗൺസിലിന്റെ. ഇപ്പൊ കൗൺസിലിന്റെ രണ്ട് നേതാക്കന്മാരെ ഞാൻ വിളിച്ചു, റഈസൈനി എന്നുള്ളടത്ത് നൂന് പോയി. ഇപ്പൊ റഈസൈ അൽ മജ്ലിസി നസ്ബാണ്, അത് യാ കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ മാറ്റം എന്താ ഉള്ളത്? ഈ റഈസൈനി എന്നതിനെ മജ്ലിസ് എന്നതിലേക്ക് ചേർത്ത് വായിക്കുമ്പോ റഈസൈ എന്ന് മാത്രമേ വായിക്കുകയുള്ളൂ. ഇനി ജലസ്തുമായ റഈസൈ അൽ മജ്ലിസി എന്നും പറയാം. അപ്പോഴും എന്തന്നെയാണ്? യാ കൊണ്ട് തന്നെയാണ്, റഫ് ജറാണ്. പക്ഷെ അൽ മജ്ലിസിലേക്ക് ചേർത്ത് വായിക്കണോണ്ട്, ഇലാഫത്ത് ചെയ്യണോണ്ട് ഇവിടുത്തെ നൂന് പോയി, റഈസൈനി എന്നുള്ളതിലെ നൂന് പോയി.
ഇവിടെ പറഞ്ഞത് ജറാണ്, ജറിന് യാവ് കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു. അടുത്ത പദം നിയമം എന്താ? തുഴുതഫു നൂനുൽ മുസന്ന, മുസന്നയുടെ നൂനിനെ കളയണം. ഇന്ദൽ ഇലാഫത്തി, ഇലാഫത്തി ചെയ്യുന്ന സമയത്ത്. അപ്പോ തുഴുതഫു നൂനുൽ മുസന്ന, മുസന്നയുടെ നൂനിനെ കളയണം. ഇന്ദൽ ഇലാഫത്തി ചേർക്കുന്ന സമയത്ത്. എന്താ ചേർക്കാറിനാല്? അത് ഒരു ഇസ്മിനെ, ഒരു മുസന്നയായ ഇസ്മിനെ, ദ്വിവചനമായ ഇസ്മിനെ മറ്റൊന്നിലേക്ക് ചേർക്കുക. ഇപ്പൊ കിതാബാനി, കിതാബാനി എന്നതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? കിതാബാനി, രണ്ട് പുസ്തകം. മുഹമ്മദുൻ, മുഹമ്മദ്. അപ്പൊ മുഹമ്മദിന്റെ രണ്ട് കിതാബ് എന്ന് എങ്ങനെ പറയാം? കിതാബാ മുഹമ്മദിൻ, കിതാബാനി പ്ലസ് മുഹമ്മദ്. അപ്പൊ കിതാബാ മുഹമ്മദിൻ. അങ്ങനെയാണ് ഇവിടെ റഈസാനി പ്ലസ് അൽ മജ്ലിസ്, റഈസ അൽ മജ്ലിസി. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ആ കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ വ്യക്തമാക്കാം. മാഹുവൽ മുസന്ന, എന്താണ് മുസന്ന എന്ന് പറഞ്ഞാല്? ഇസ്മുൻ യദുല്ലു അല ഇസ്നേനി, രണ്ട് കാര്യങ്ങളിലാണ് ഇത് അറിയിക്കുക. മുത്തഫഖൈനി ഫിൽ ഹുറൂഫി, അത് ഹർഫില് ഒരേ രീതിയിൽ വന്നിട്ടുണ്ടാവും, ഒരേ അക്ഷരങ്ങൾ. വൽ ഹറക്കാത്തി, ഹറക്കത്തുകളില്. അതുപോലെ വൽ മാന, ആശയത്തിലും. അപ്പൊ ആശയത്തിലും ഹറക്കത്തുകളിലും ഹർഫുകളിലും ഒക്കെ ഒരേ രൂപത്തിൽ ഒരേ യോജിച്ച് വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളെ അറിയിക്കുന്ന ഇസ്മിനെ നമുക്ക് എന്ത് പറയാം? മുസന്ന എന്ന് പറയാം. കിതാബുൻ, ഒരു കിതാബ്. കിതാബാനി, രണ്ട് കിതാബ്. കലമുൻ, ഒരു പേന. കലമാനി, രണ്ട് പേന. അല്ലെ? അങ്ങനെ ദ്വിവചനമാക്കി പറയുന്നതിന് നമുക്ക് അങ്ങനെ പറയാം. ത്വാലിബുൻ, ത്വാലിബാനി. ഇതൊക്കെ മുസന്നയാണ്. ഇനി അടുത്തൊരു കാര്യം, ഇഹ്റാബുൽ മുസന്നയാണ്. എന്താ ഇഹ്റാബുൽ മുസന്ന? മുസന്നയുടെ ഇഹ്റാബ് എന്തായിരിക്കണം? അതായത് അതിനെ എങ്ങനെ റഫ് ചെയ്യുക, എങ്ങനെ നസ്ബ് ചെയ്യും, എങ്ങനെ ജർ ചെയ്യും നമ്മൾ പഠിച്ചു. അൽ മുസന്ന യുർഫ ബിൽ അലിഫ്, അലിഫ് കൊണ്ട് റഫ് ചെയ്യും. വയുൻസബു വയുജറു, അതിന് നസ്ബും ജറും കൊടുക്കുക. ബിൽ യായി, യായ് കൊണ്ടാണ് എന്ന് പഠിച്ചു. പിന്നെ പറഞ്ഞ യുഹ്റബുൽ മുസന്ന, മുസന്നന്റെ ഇഹ്റാബ് പറയപ്പെടും. ഹസ്ബ മൗഖിഹി ഫിൽ ജുംലതി, ജുംലത്തിൽ എവിടെയാണ് അത് വന്നിട്ടുള്ളത് അതിനനുസരിച്ച് അതിന്റെ മുസന്ന പറയും. ഇപ്പോ എന്താ പറയാം, ഫായിലായിട്ട് വരാം. ഇപ്പോ ഹലറ റഈസാനി എന്നത് ഫായിൽ വന്നു. ദഅഉതു റഈസൈനി, റഈസൈനി മഫൂലായി വന്നു. പിന്നെ റഈസുൽ മജ്ലിസ് മുലാഫ ആയിട്ട് വന്നു, അല്ലെ? അതുപോലെ തന്നെ മുലാഫ് ഇലേഹി ആയിട്ടും വേണമെങ്കിൽ വരാം. മുലാഫ് ഇലേഹി ആയിട്ടും എന്താവാം? മുസന്ന വേണമെങ്കിൽ വരാം. ഇപ്പൊ കിതാബു ത്വാലിബൈനി പറയാലോ, കിതാബ് അത്വാലിബൈനി. അവിടെ എന്തായി? മുലാഫിലേ വന്നു. അപ്പോ ത്വാലിബൈനി എന്നുള്ളതിൽ ജർ ചെയ്തു. ഇങ്ങനെ നമുക്ക് മുലാഫായിട്ടും മുലാഫിലേ ആയിട്ടൊക്കെ മുസന്ന വരാം. അപ്പോ ആ വരുന്നതിനനുസരിച്ച് എന്താവും? അതിന്റെ ഇഹ്റാബ് മാറും. ഫായിലായിട്ട് വരുമ്പോ അലിഫ് കൊണ്ട് റഫ് ചെയ്യും, മഫൂലായിട്ട് വരുമ്പോ എന്താണ് യാഅ് കൊണ്ട് നസ്ബ് ചെയ്യും. മുലാഫായിട്ട് വരുമ്പോ എന്താവേണ്ടതില്ല, അവിടെ നൂനിനെ കളയണം എന്നുള്ളു. മുലാഫായി വരുമ്പോ മുസന്നന്റെ നൂനിനെ കളയണം. പിന്നെയോ മുലാഫിലേ ആവുമ്പോ അതിനെ ജെറ് ചെയ്യണം, യാ കൊണ്ട് ജെറ് ചെയ്യണം എന്നതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഇഹ്റാബുൽ മുസന്നയിൽ തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു. അടുത്തൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, തുഹദഫു നൂനുൽ മുസന്ന ഇന്ദൽ ഇലാഫ, ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് എന്ത് നഷ്ടപ്പെടും? നൂനിന്റെ, മുസന്നയുടെ നൂനെ നഷ്ടപ്പെടും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. മുഹന്ദിസാനി പ്ലസ് അൽ മഷ്റൂ. അപ്പൊ മുഹന്ദിസാനി എന്നതിനെ രണ്ട് മുഹന്ദിസീങ്ങൾ, അൽ മഷ്റു പ്രൊജക്ട്, പ്രൊജക്ടിന്റെ രണ്ട് എഞ്ചിനീയേഴ്സ്. അപ്പോ ടു എഞ്ചിനീയേഴ്സ് ഓഫ് ദി പ്രൊജക്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്താ പറയാ? മുഹന്ദിസ അൽ മഷ്റൂഇ എന്നാണ് പറയുന്നത്. മുഹന്ദിസാനി എന്നുള്ളിടത്ത് നൂന് പോയി. മുഹന്ദിസ അൽ മഷ്റൂഇ മാഹിറാനി, പ്രൊജക്ടിന്റെ രണ്ട് എഞ്ചിനീയർമാരും അവര് നിപുണന്മാരാണ്. ഇവിടെ റഫാണ് വന്നത്, ഇവിടെ നൂനിനെ കളഞ്ഞു. റഅയ്തു, ഞാൻ കണ്ടു. മുഹന്ദിസൈ, മുഹന്ദിസാനി. അപ്പൊ റഅയ്തു, ഞാൻ കണ്ടു. മുഹന്ദിസൈ, അപ്പൊ മുഹന്ദിസൈനി എന്നുള്ള യാവും കഴിഞ്ഞ് നൂനിനെ കളഞ്ഞു. മുഹന്ദിസൈ അൽ മഷ്റൂഇ യഫ്തഖിദാനിൽ അമല, അവർ രണ്ടുപേരെയും ഞാൻ കണ്ടു, എഞ്ചിനീയർമാരെ കണ്ടു. യഫ്തഖിദാനി അൽ അമല, പ്രവൃത്തിയെ നിരീക്ഷിക്കുന്നതായിട്ട്, അവര് ഫോളോ അപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഇവിടെ നസ്ബാണ്, കണ്ടു തൂ ഞാന്. അപ്പൊ ഫായിലാണ്. പിന്നെ മുഹന്ദിസ് എന്ന് പറയുമ്പോൾ മഫൂലല്ലേ, മഫൂൽ ആകുമ്പോ നസ്ബി ആണല്ലോ. അപ്പൊ പിന്നെ ഒന്ന് ഉദാഹരണം, സല്ലം തു, ഞാൻ സലാം പറഞ്ഞു. അല മുഹന്ദിസൈ അൽ മഷ്റൂഇ, മഷ്റൂഇന്റെ ഈ പ്രൊജക്ടിന്റെ രണ്ട് എഞ്ചിനീയർമാരോട് ഞാൻ സലാം പറഞ്ഞു. അപ്പൊ അല എന്നുള്ളത് ഹർഫ് ജറാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നസ്ബ് ജറ് ചെയ്യണം. അപ്പൊ യാ കൊണ്ട് ജറ് ചെയ്തു. പക്ഷെ മുഹന്ദിസൈ, മുഹന്ദിസാനി എന്നതിൽ മുഹന്ദിസൈനി എന്നതിനെ
മഷ്റൂയിലേക്ക് ചേർത്തതുകൊണ്ട് ഇവിടെ നൂനിനെ കളഞ്ഞു. അപ്പൊ മുഹന്ദിസൈ അൽ മഷ്റൂഴി എന്ന് പറഞ്ഞു. ഇവിടെ ജറായതുകൊണ്ട് യാ കൊണ്ട് നസ്ബ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിന്റെ തഹരീഫ്, ഇതിന്റെ തദ്രീബ് ഞാൻ നാളെ ക്വസ്റ്റ്യന് ഇട്ടുതരും. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ളത് നമ്മൾ ചെയ്യാം. ഇന്ന് ക്ലാസ് കണ്ടുകൊണ്ട് നാളെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം.